1982 ഓണങ്ങൾ എന്ന ചിത്രത്തിന്റെ പ്രദർശനവുമായി പാലോട് എന്ന നാട്ടിൻപുറത്തിന്റെ സ്വകാര്യ അഹങ്കാരമായി മാറിയ ബ്ലൂ മൗണ്ട് തിയേറ്റർ, ഞാൻ ആദ്യമായി സിനിമ കണ്ട എന്റെ സിനിമാശാല. നാട്ടിൻപുറത്തെ കൈവഴികളിലൂടെ കപ്പലണ്ടി മുട്ടായിയും വാങ്ങിത്തന്ന അച്ഛൻ എന്നെ പാലോട് ബ്ലൂ മൗണ്ട് തിയേറ്ററിലേക്ക് സിനിമ കാണാൻ കൊണ്ടുപോകുന്നതും സിനിമയുടെ ഇന്റർവെൽ സമയത്ത് സിനിമാ നടന്മാരെ കാണുവാൻ വേണ്ടി തിരശീലയുടെ പുറകിലേക്ക് പോയി നോക്കുന്നതും ഒരു സ്വപ്നം പോലെ ബാക്കിയായി അവശേഷിക്കുന്നു. എന്റെ നാടും നാട്ടിൻപുറവും എന്നും ആവേശത്തോടെ സിനിമാ സ്വപ്നങ്ങൾ പങ്കുവച്ചിരുന്ന ബ്ലൂ മൗണ്ട് തിയേറ്ററിന്റെ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരം. സി ക്ലാസ് ലെവലിൽ പ്രവർത്തിച്ചിരുന്ന ബ്ലൂ മൗണ്ട് തിയേറ്റർ ഇന്ന് വെറും ഒരു ഓർമ്മ മാത്രമാണ്. തിയേറ്റർ പ്രവർത്തിച്ചിരുന്ന സ്ഥലം ഇന്ന് കണ്ടാൽ ഇവിടെ രണ്ടു നിലകളിലായി പ്രവർത്തിച്ചിരുന്ന തിയേറ്റർ ഉണ്ടായിരുന്നു എന്ന് പോലും പറയാനാകാത്ത വിധം മാറിയിരിക്കുന്നു. ചിലപ്പോൾ ആരും വിശ്വസിച്ചെന്നു വരില്ല, സത്യമാണ്. ഒരു കാലത്ത് നസീറും ഷീലയും മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ദൈവത്തിന് തുല്യം ആരാധിച്ചിരുന്ന ജനലക്ഷങ്ങളുടെ സിനിമാ കൊട്ടക, തിയേറ്റർ ഉടമസ്ഥന്റെ 8 മക്കൾക്ക് വീതം വെച്ചതിന്റെ ഫലമായി ഒരു നാടിന് വന്ന നഷ്ടം. '96 വെറും 5 രൂപയ്ക്ക് മാന്ത്രികം എന്ന സിനിമ എനിക്ക് സമ്മാനിച്ച ബ്ലൂ മൗണ്ട് തിയേറ്റർ 2005 ആയപ്പോഴേക്കും 18 രൂപ നിരക്കിൽ മീശമാധവൻ എന്ന സിനിമ അവസാനമായി പ്രദർശിപ്പിച്ചുകൊണ്ട് പാലോടിന് നഷ്ടമായി. ഇന്ന് ബ്ലൂ മൗണ്ട് തിയേറ്ററിന്റെ ബാക്കിയായി അവശേഷിക്കുന്നത് ഒരു ഗേറ്റ് മാത്രമാണ്. ഒരു കാലത്ത് ആരാധകരെ അടക്കി നിർത്തിയിരുന്ന ഒരു അതിർവരമ്പ്.